നമസ്കാരം. വിളക്ക് കൊളുത്തുന്നതിനെക്കുറിച്ച് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ രോഗവും ദുരിതവുമാണ് ഫലം. അത് ഏതൊക്കെയാണെന്ന് പറയാം. ഹൈന്ദവ ആചാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സന്ധ്യയ്ക്ക് ഒരു നാഴിക മുമ്പേ വിളക്ക് കൊളുത്തണം എന്നതും നാമം ജപിക്കണം എന്നതും. വിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് പറയാം. വിളക്ക് കൊളുത്തുന്നതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട്. ഞാൻ രണ്ട് വീഡിയോ ഇതിന് മുമ്പേ ഇട്ടിട്ടുണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുമല്ലോ. വിളക്ക് കൊളുത്തുമ്പോൾ വോട്ട് വിളക്ക് വീടുകളിൽ ഉപയോഗിക്കുന്നതാണ് ഐശ്വര്യവർദ്ധനവിന് ഉത്തമം. കത്തിക്കുമ്പോൾ എണ്ണ കളയുന്ന നിലവിളക്ക് ഉപയോഗിക്കാനേ പാടുള്ളതല്ല. കരി പിടിച്ചതും പൊട്ടിയതുമായ നിലവിളക്ക് ഉപയോഗിക്കാനും പാടില്ല. അതുപോലെ സാമാന്യം ഉയരത്തിലുള്ള പീഠത്തിലോ തളികയിലോ വച്ച് വേണം ഗൃഹങ്ങളിൽ നിലവിളക്ക് കത്തിക്കാൻ. പിന്നെ നിലവിളക്കിൽ ശുദ്ധമായ എണ്ണ തന്നെ ഉപയോഗിക്കണം. വെളിച്ചെണ്ണ ഉപയോഗിക്കാമെങ്കിലും വെളിച്ചെണ്ണയേക്കാൾ നല്ലത് എള്ളെണ്ണയാണ്. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഇങ്ങനെ തീർന്നു പോകാനും കരിന്തിരി കത്താനും സാധ്യതയുണ്ട്. കരിന്തിരി വിളക്ക് കരിന്തിരി കത്തി അണയുന്നത് വളരെയധികം ദോഷമുണ്ട്. അതുപോലെ വിളക്ക് അണയ്ക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനെ ഊതി അണയ്ക്കുകയോ കൈകൊണ്ട് വീശി അണയ്ക്കുകയോ പിന്നെ ഒന്നും ചെയ്യാൻ പാടില്ല. ശുദ്ധമായ എള്ളെണ്ണ ഉപയോഗിച്ച് തന്നെ നിലവിളക്ക് കത്തിക്കാൻ ശ്രമിക്കണം. അതുപോലെ ശരീരത്തിനും മനസ്സിനും ശുദ്ധത ഉള്ളപ്പോൾ മാത്രമേ നിലവിളക്ക് കത്തിക്കാവൂ. തിരി പടർന്ന് കത്തുവാനോ തെളിച്ചമില്ലാതെ കത്തുവാനോ പൊരികൾ പൊട്ടുവാനോ അതുപോലെ ഇരട്ട ജ്വാലയോടുകൂടി കത്തുവാനോ പാടില്ല. പിന്നെ എള്ളെണ്ണയിൽ ഇങ്ങനെ നമ്മൾ തിരി പിറകിലോട്ട് പിടിച്ച് എണ്ണ മുക്കി അണയ്ക്കുന്നതും കുഴപ്പമില്ല. അതുപോലെ ഒരു പൂ കൊണ്ടോ അല്ലെങ്കിൽ ഒരു തുണിക്കഷ്ണം കൊണ്ടോ അണയ്ക്കുന്നതും നല്ലതാണ്. വൃത്തി ഉണ്ടായിരിക്കണം എല്ലാത്തിനും. എന്നിട്ട് നമുക്ക് വിളക്ക് കഴുകി തുടച്ച് വേണം വിളക്ക് കൊളുത്തേണ്ടുന്നത്. കാരണം ഇല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം ഇരുന്നാൽ അത് പൊട്ടി പൊട്ടി കത്തുന്നതിനും അതൊരു ഐശ്വര്യക്കേടിനും ഇടയാകും. ഇനി എന്താണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറയാം. നമ്മൾ വിളക്ക് തുടച്ച് തട്ടത്തിൽ വച്ച് വിളക്ക് കത്തിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് എണ്ണ ഒഴിക്കണം വിളക്കിൽ. എന്നിട്ട് മാത്രമേ തിരിയിടാൻ പാടുള്ളൂ. അല്ലാതെ വിളക്ക് കഴുകി തുടച്ച് ഉടനെ തിരിയിട്ടിട്ട് എണ്ണ ഒഴിക്കാൻ ഒരിക്കലും പാടില്ല. അത് വളരെയധികം ദാരിദ്ര്യത്തിനും രോഗങ്ങൾക്കുമൊക്കെ കാരണമാകും. അതുകൊണ്ട് ആദ്യം എണ്ണ ഒഴിക്കുക, അതിനുശേഷം മാത്രമേ പിന്നെ തിരിയിടാവൂ. അതുപോലെ ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം. എണ്ണ കുറഞ്ഞു പോകരുത്. കാരണം നമ്മൾ നാമം ജപിച്ച് തീരുന്നതിന് മുമ്പേ എണ്ണ തീർന്നു പോകാൻ ഇടയാകരുത്. അതാണ് ഒന്നാമത്തെ കാര്യം. വിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാമത്തെ കാര്യം. മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ എണ്ണ കൂടെ കൂടെ വിളക്കിലോട്ട് ഒഴിക്കാൻ പാടില്ല. അങ്ങനെ അത് പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ, ഈ മരണാനന്തര കർമ്മങ്ങൾക്കെല്ലാം മരിച്ച് ഒരാൾ മരിച്ചാൽ അവരെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് കിടത്തിയതിന് ശേഷം തലയ്ക്കലും കാൽക്കലും പിന്നെ നിലവിളക്കും അതുപോലെ തേങ്ങ ഉടച്ച് വിളക്കും വയ്ക്കുക സാധാരണയാണല്ലോ. ഇതിൽ കൂടെ കൂടെ എണ്ണ ഒഴിക്കും. അങ്ങനെ ചെയ്യുന്നതിൽ ഒരു കുഴപ്പവുമില്ല. എന്നാൽ നമ്മൾ ഗൃഹങ്ങളിൽ നിലവിളക്ക് കൊളുത്തുമ്പോൾ കൂടെ കൂടെ എണ്ണ ഒഴിക്കുന്നത് ഒരശുഭ ലക്ഷണമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ രണ്ട് കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഞാൻ ഇതിന് മുൻപ് ചെയ്ത വീഡിയോയിൽ ഒരാൾ ചോദിച്ചിരുന്നു, ഈ വിളക്കിനടുത്ത് വയ്ക്കുന്ന കിണ്ടി ഏത് ഭാഗത്താണ് വയ്ക്കേണ്ടുന്നതെന്ന്. കിണ്ടി വയ്ക്കേണ്ടുന്നത് നമ്മുടെ വലത് ഭാഗത്താണ്. കിണ്ടിയിൽ വെള്ളം നിറച്ച് അതിൽ ഒരു തുളസി ഇല ഇട്ട് വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നമ്മുടെ വലത് ഭാഗത്തായിരിക്കണം കിണ്ടി. അതുപോലെ കിണ്ടിയുടെ വാൽ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിച്ച് വയ്ക്കാം. എന്നാൽ ഒരിക്കലും തെക്കോട്ട് തിരിച്ച് വയ്ക്കരുത്. കാരണം തെക്കോട്ട് തിരിച്ച് വയ്ക്കുന്നത് അന്ത്യകർമ്മങ്ങൾക്കുള്ള പൂജകൾക്കാണ് കിണ്ടിയുടെ വാൽ തെക്കോട്ട് തിരിച്ച് വയ്ക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം
ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവുക തന്നെ ചെയ്യും. നാമജപം ഒരിക്കലും മുടക്കാൻ പാടില്ല. നമ്മൾ ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഓടി അമ്പലത്തിൽ പോവുകയും ദൈവത്തിന് പ്രാർത്ഥിക്കുകയും ചെയ്താൽ മാത്രം പോരാ, നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു 10-20 മിനിറ്റ് നമ്മൾ ദൈവനാമം ജപിക്കുന്നതിനായിട്ട് മാറ്റിവെക്കണം. അതിൽ ഒരിക്കലും ഉപേക്ഷ വിചാരിക്കരുത്. ഇത്രയുമാണ് നിലവിളക്ക് കൊളുത്തുന്നതിനെക്കുറിച്ച് പറയാനുള്ളത്.